ദ ലാസ്റ്റ് ഷോ ബൈ പോൾ സക്രിയ അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഷോ ഒരു സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പക്ഷെങ്കിൽ സിനിമ വെച്ചിട്ടാണ് സ്റ്റോറി പോകുന്നതെന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ മൈൻഡ് നമ്മളുടെ ഒരു ലൈഫ് അതിനെയൊക്കെയാണ് ഇത് മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഹീറോയിൻ പോയിസൺ എടുത്ത് കഴിക്കുകയാണ് അല്ലെങ്കിൽ മരിക്കാൻ ശ്രമിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലവറ് അവളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഒരുങ്ങുകയാണ് സത്യത്തിൽ ഹീറോ മനപൂർവം അവളെ ഉപേക്ഷിക്കുന്നതോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉപേക്ഷിക്കുന്നതോ ഒന്നുമല്ല പകരം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അവൾ നന്നായിട്ട് ജീവിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് കാരണം അയാൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ് അപ്പോൾ ഒരു പാവപ്പെട്ട തീരെ പാവപ്പെട്ട ഒരു പാട്ടുകാരനായിരുന്നു ഈ സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹീറോയിൻ എന്ന് പറയുന്നത് നല്ല പണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പം അവളാണ് ഈ ഹീറോയിനെ സക്സസ് ഒക്കെ നേടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്തതും അവനെ ഇത്ര ഉയരത്തിലെത്താൻ സഹായിച്ചതുമൊക്കെ അപ്പം എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം ഈ നായകൻ അവളെ നിഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവളെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേന് അവൾക്ക് ഭയങ്കര വിഷമോ ഒക്കെ ആവുന്നു അപ്പം അവളുടെ അച്ഛൻ അവളെ ഇങ്ങനെ വേറൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളോർത്തവും എന്തായാലും എൻ്റെ ലവറിനെന്നെ വേണ്ട എന്താ കാരണമെന്നൊന്നും അവൾക്ക് ആദ്യം അറിയത്തില്ല ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ളതൊന്നും അവളുടെ വിചാരം ഉപേക്ഷിച്ചിട്ട് പോയതാണെന്ന് അപ്പോൾ അതിനോടുള്ളൊരിതുകൊണ്ട് അവൾ മറ്റൊരു കല്യാണത്തിന് തയ്യാറാവുന്നു മറ്റു ഒരു കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ തന്നെയാണ് ഈ കഥയിലെ ഹീറോയ്ക്ക് ആണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് അയാൾ ജീവിക്കുന്നത് മധുരയിലാണ് ഈ ഹീറോയും ഹീറോയിനും ജീവിക്കുന്നത് മദ്രാസിലാണ് ഈ ഡിസീസ് കണ്ടുപിടിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോ ഒരിക്കൽ മധുരയിൽ പോകും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഹീറോയിൻ്റെ എന്ന് പറയുന്നത് ഈ ഡോക്ടറാണ് അപ്പോൾ എന്നിട്ട് അവരുടെ ഒരു എൻഗേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടക്കും ഒരിക്കൽ എന്നിട്ട് ഈ ഡോക്ടർ ഈ ഹീറോയിനെ ബൈ ചാൻസ് ഒന്ന് കാണും എന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അതുപോലെ തന്നെ ഹീറോയിൻ്റെ അച്ഛനും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ ഡോക്ടർക്ക് അറിയത്തില്ലായിരുന്നു അയാളുടെ ഫിയാൻസിയുടെ ഇടയിലും അയാളുടെ പേഷ്യൻറ്റിൻ്റെ ഇടയിലുമുള്ള ഒരു ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം അങ്ങനെ അവർ തമ്മിലൊരു എൻകൗണ്ടർ നടന്നു അപ്പം പൊട്ടുകടലൊക്കെ കഴിച്ചുകൊണ്ട് നമ്മുടെ നറേറ്റർ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെ ഹീറോയിൻ അവസാനം സത്യം മനസ്സിലാക്കുന്നു അവളുടെ ലവ്വറിന് ഇതുപോലെ ക്യാൻസർ ആയിട്ടാണ് പോകുന്നത് അല്ലാതെ അവളോട് സ്നേഹയില്ലാഞ്ഞിട്ടല്ലെന്ന് അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു അവൾ വിഷം കഴിച്ച് മരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു ഇത് കാണുമ്പോഴത്തേക്കിന് അവളുടെ ഫിയാൻസിയും അതുപോലെ തന്നെ അവളുടെ ലവറും ആ മുറിയിലേക്ക് ഓടി വരികയാണ് എന്നിട്ട് ഹീറോയിൻ വേദന കൊണ്ട് കടന്ന് പൊളയുകയാണ് ആ ലവ്വർ വന്നിട്ട് അവളെ ഇങ്ങനെ കയറി പിടിക്കും അപ്പോഴേക്കും അവൾ അവനെ ഒന്ന് നോക്കും ഒരു മൊമെൻ്റ് ഒന്ന് നോക്കും അതിന് ശേഷം അവൾ മരിച്ചു വീഴും ഇത് ആ ലവറും വൈകാതെ പെടഞ്ഞു വീണ് അവിടെ മരിക്കും എന്നിട്ട് അവളുടെ തൊട്ടരികിൽ തന്നെ കിടന്നാണ് കേട്ടോ മരിക്കുന്നത് അങ്ങനെ ഈ രണ്ട് മരണങ്ങളും നടന്നതിന് ശേഷം ഈ ഹീറോയിൻ്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മരിച്ചു കിടക്കുമ്പോഴും ഒരു പുഞ്ചിരി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സ്മൈൽ കണ്ടപ്പോഴത്തേക്കിന് നമ്മുടെ നറൈറ്ററിന് എന്തോ ഒരു ഫീലിംഗ് തോന്നുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്മൈൽ കണ്ടപ്പം തോന്നി എല്ലാം ശരിയാകുമായിരിക്കും ഇവർ മരിക്കത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഇതിനൊരു ഹാപ്പി എൻഡിങ് കാണൂ എന്നൊക്കെ നറൈറ്ററിന് തോന്നുകയാണ് അപ്പം ഹീറോയിൻ്റെ ഫിയാൻസി ഒരു ഡോക്ടറാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാലോ അയാൾ ചിലപ്പോൾ രണ്ടു പേരെ രക്ഷിച്ചാലോ എന്നൊക്കെ നറേറ്റർ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഏറ്റവും അവസാനം ഹീറോയും ഹീറോയിനും ഈ ഫിയാൻസിയോട് നന്ദി പറയുന്നു അവർ പിന്നെ എന്നേക്കും നീക്കുവായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു അങ്ങനൊക്കെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേങ്കിൽ അതൊന്നും നടന്നില്ല കഥ അവിടെ വെച്ച് അവസാനിക്കുകയാണ് പക്ഷേങ്കിൽ നമ്മുടെ നറൈറ്ററിൻ്റെ ആ ഒരു മനസ്സിൽ ഈ ഒരു പുഞ്ചിരി ഈ ഹീറോയിൻ്റെ പുഞ്ചിരി അങ്ങനെ കടക്കാണ് അങ്ങനെ ഇവരെ രണ്ടുപേരും മരിക്കുന്നു അതൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ കാണിക്കുന്നു ഇങ്ങനെ ഇലകളൊക്കെ പൊഴിഞ്ഞ് നിലത്തി വീഴുന്ന പോലെ കാണും ആ ഒരു സീനൊക്കെ കാണിച്ചത് അങ്ങനെ ഒരു ഫ്രീ ഷോട്ടിൽ വെച്ചിട്ട് ഈ ഒരു കഥ തീരുകയാണ് ആ ഫ്രീ ഷോട്ടിൽ കാണിക്കുന്നത് ഡെഡ് ലവ്വേഴ്സിനെയാണ് അങ്ങനെ സിനിമ കഴിഞ്ഞ് നറേറ്റർ തിയേറ്ററിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി പ്രൊജക്ഷൻ റൂമിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ആ റൂമിൻ്റെ കഥകൾ പെതുക തുറന്ന് അകത്തേക്ക് കയറി അപ്പോൾ അവിടെ പ്രൊജക്ഷനിസ്റ്റ് ഈ റീൽസ് ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നെറേറ്റർ സിനിമയൊക്കെ കണ്ടിറങ്ങിയ ശേഷം കൊറിഡോറിലൂടെ നടന്ന് സ്റ്റെപ്പൊക്കെ കയറി പ്രൊജക്ഷൻ റൂമിൽ ചെല്ലുന്നു ആ അവിടുത്തെ ആ ഒരു ഡോറ് പെതുക തുറന്നിട്ട് അകത്ത് കയറുന്നു അവിടെ പ്രൊജക്ഷനിസ്റ്റ് റീൽസ് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത് ഇദ്ദേഹം പ്രൊജക്ഷനിസ്റ്റിനോട് പറഞ്ഞു നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിലും അവരത് ചെയ്തില്ല പ്രൊജക്ഷനിസ്റ്റ് ഇതെല്ലാം കേട്ട് ആ റീല് ടിൻ കേസിനകത്ത് ഇട്ടു വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നറേറ്റർ പ്രൊജക്ഷനിസ്റ്റിനോട് പറഞ്ഞു നമുക്ക് നാളെ ഈ സിനിമ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്താലോ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയിൻ്റെ ആ ഒരു ചിരിക്കുന്ന പോയിൻറ്റിൽ ഹീറോയിൻ ആ ചിരിച്ചു നിൽക്കുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഹാപ്പി എൻഡിങ് ആവുന്നതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റീല് ഹോൾ ബാക്ക് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീറോ മധുരയ്ക്ക് പോയില്ലെന്ന് വരുത്തണം മ്യൂസിക് കൺസേർട്ട് അറ്റൻഡ് ചെയ്തില്ലെന്ന് വരുത്തണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും വരത്തില്ലല്ലോ അയാൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നോ അവർ പിരിയാണ്ട് തരത്തൊന്നും ഇല്ലല്ലോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുത്താവുമെന്ന് ഈ നറേറ്റർ പറയാണ് ഈ ബോക്സ് തുറക്കുക നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒരു സിസേഴ്സൊക്കെ എടുത്തിട്ട് കുറച്ച് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നറേറ്റർ ആ പ്രൊജക്ടിൻ്റെ അടുത്തേക്ക് ചരിഞ്ഞു തന്നിട്ട് ആ പ്രൊജക്ടറെ ചൂണ്ടിക്കൊണ്ട് ഒരുപാട് വേറെ മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങി എങ്ങനെ ഹീറോയുടെയും ഹീറോയിൻ്റെയും ജീവിതം മാറ്റി മറിക്കാം എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാം ആ ഹീറോയിൻ്റെ മുഖത്ത് മരിക്കുമ്പം കണ്ട ആ ഒരു പുഞ്ചിരി അത് അയാൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ആ ഒരു ഭംഗി തേജസ് അതൊക്കെ അയാളെ എന്തോ അലോസരപ്പെടുത്തുന്നു അതുകൊണ്ട് അയാൾക്ക് അവരുടെ ലൈഫിൽ എന്ത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ തോന്നുകയാണ് അയാൾക്ക് ആ ഒരു പുഞ്ചിരിയിൽ നിന്ന് പുതിയൊരു ലൈഫ് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അത് അങ്ങനെ ചെയ്യണമെന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഇതെന്താണ് ഇങ്ങനൊരു എൻഡിങ് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പ്രൊജക്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ പ്രൊജക്ഷനിസ്റ്റ് പറഞ്ഞു എൻ്റെ കൂട്ടുകാരാ ഇത് ലാസ്റ്റ് ഷോ ആയിരുന്നു ഇനി ഒരു ബോക്സ് നാളെ തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നു ഈ ഒരു സിനിമയുടെ ഇത് കഴിയാണ് എന്നിട്ട് അയാൾ ഈ റീൽ കേസ് ഒരു വലിയ ബോക്സിൽ വെച്ചിട്ട് അത് അടയ്ക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു ചെറിയ ഹോളുണ്ട് ആ ഹോളിൽ കൂടെ ടോർച്ചിങ്ങനെ അടിച്ചു നോക്കുകയാണ് എന്നിട്ട് ആ ഒരു സിനിമ കൊട്ടകുണ്ടല്ലോ അതിനകത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് നറേറ്ററും ആ ഒരു ഗ്യാപ്പിലൂടെ അതിനകത്തേക്ക് നോക്കുകയാണ് അപ്പോൾ സിൽവർ സ്ക്രീൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ ഈ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് ലൈറ്റുണ്ടല്ലോ അതിങ്ങനെ ആ ഒരു ഡാർക്ക്നെസ്സിലൂടെ ഇങ്ങനെ എന്നെ തെന്നി പോവുകയാണ് അങ്ങനെ ആ ഒരു ഹോളിൻ്റെ ലെങ്ത്ത് മുഴുവനും അത് തെന്നി തെന്നിപ്പോകുന്ന കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടോർച്ചിൻ്റെ വെട്ടം എന്നിട്ട് അയാൾ ഒരു സ്വിച്ച് ഇട്ടു ആ ഒരു സ്വിച്ച് ഇട്ടപ്പോഴത്തേക്കിന് വേറൊരു ചെറിയൊരു വിൻഡോ ഉണ്ട് അത് തുറന്നു വന്നു അതിൽ നിന്ന് ലൈറ്റ്സൊക്കെ വന്നു അത് വന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ആകാശത്ത് സ്റ്റാർസ് വന്നതുപോലെ പോലെ കാണത് വന്നത് അത് നമ്മുടെ സിനിമാ തിയേറ്ററിൻ്റെ സീലിങ്ങിനൊക്കെ നല്ലൊരു കൊടുത്തു അങ്ങനെ ആ സീലിങ്ങൊക്കെ കിടന്ന് ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങി അവരങ്ങനെ ആ ലൈറ്റ് കുറച്ചു നേരം കണ്ടു തന്നു എന്നിട്ട് പ്രൊജക്ഷനിസ്റ്റ് നാറേറ്ററിനോട് പറഞ്ഞു ഇനി ഒരു മൂണും കൂടെ ഉണ്ടായിരുന്നു ഒരു ചന്ദ്രനും കൂടെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു അന്ന് അപ്പോൾ നറേറ്റർ പറഞ്ഞു നമുക്ക് മേഘങ്ങളും വേണമെന്ന് അപ്പോൾ അയാൾ തിരിച്ചു പറയുന്നു അത് ശരിയാണ് എന്ന് പറയുന്നു പിന്നെ പറയുന്നു കാറ്റ് വേണം ചെറിയൊരു മിന്നൽ വേണം അങ്ങനെയൊക്കെ അവർ പറയാണ് പിന്നെ പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നതും അതുപോലെ സൂര്യാസ്തമയവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അന്ന് പിന്നെ അയാൾ ആ പ്രൊജക്ഷനിസ്റ്റ് ആ ഒരു ഹോളങ്ങ് അടക്കാണ് എന്നിട്ട് നറേറ്റർ പ്രൊജക്ഷനിസ്റ്റിനോട് പറഞ്ഞു ബേഡ്സ് ഫ്ലൈ ചെയ്ത് തിരിച്ചതിനെ നെസ്റ്റിൽ കയറാനുള്ള സമയമായി തിരിച്ച് കൂട്ടിക്കയറാനുള്ള സമയമായി അതായത് സന്ധ്യയായി അതുകൊണ്ട് പോവുകയാണെന്നുള്ള അർത്ഥത്തിൽ പറയുന്നു എന്നിട്ട് അയാൾ ഇറങ്ങി ആ ഒരു ഇരുട്ടിലൂടെ നടക്കുകയാണ് ആ ഒരു സമയത്ത് ദൂരെയുള്ള ആകാശത്തിലേക്ക് നോക്കുന്നു അപ്പോൾ ചന്ദ്രൻ പെതികെ ഉദിച്ചു വരുന്ന കാണാൻ പറ്റുന്നുണ്ട് അതായത് സന്ധ്യ ആയെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ചന്ദ്രൻ്റെ എന്ന് പറയുന്നത് നല്ലൊരു തെളിച്ചം തരുന്ന ഒരു കാഴ്ചയായിരുന്നു എങ്ങനെയാണ് ഒരു കുഴിക്കകത്ത് നമ്മൾ തീ കത്തിച്ച് വെച്ചാൽ അതിൻ്റെ വെട്ടം പുറത്തു വരില്ല അതുപോലെ കാണുക ചന്ദ്രൻ്റെ ആ ഒരു ഗ്ലോയു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത് മനുഷ്യൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻസ് പല 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 തോന്നലുകൾ ഒരു സ്റ്റോറി സാഡായിട്ട് എൻഡ് ചെയ്യുന്ന വിഷമായിരിക്കും നമ്മൾ അവരൊന്നിക്കണം സന്തോഷമായിട്ടിരിക്കണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഈ ഓദറും ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാണ് ഈ ഒരു കഥ ഡെവലപ്പ് ചെയ്തു വരുന്നത് അദ്ദേഹം ഈ ഒരു സ്റ്റോറീനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് അതിലെ ക്യാരക്ടേഴ്സിനെയും അവരുടെ ഡിസിഷൻസിനെയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഇതിൽ നടക്കുന്ന ഓരോരോ ഇവൻസും ആൾക്കാർ എടുക്കുന്ന ചോയ്സസും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ആൾക്കാർ എടുക്കുന്ന ചോയ്സസ്സൊക്കെ പലപ്പോഴും അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചേക്കാം അല്ലേ മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിയുടെ ഒരു ഇതിൽ അങ്ങ് പോകുന്നതാണ് മനുഷ്യന് ആ വിധി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ തിരുത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും എല്ലാം കൺട്രോൾ ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈകളിലല്ല ഒന്നും എന്ന തരത്തിലും കൂടെ നമുക്ക് ഈ ഒരു സ്റ്റോറീനെ ചിന്തിച്ചെടുക്കാം